വീണ്ടും ഭൂകമ്പത്തിന്റെ വാർത്തകളാണ് വരുന്നത്. ആന്ധ്രാപ്രദേശ് തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നു. ചെന്നൈയുടെ ചില ഭാഗങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പല ഉപഭോക്താക്കളും തങ്ങൾക്ക് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പങ്കുവച്ചു. തിരുവാൺമിയൂർ, ആൽവാർപേട്ട്, ചെന്നൈയിലെ കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അനുസരിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:23 ഭൂകമ്പം. 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഇതിന്റെ പ്രഭവകേന്ദ്രം. ബംഗാൾ ഉൾക്കടലിലെ ഈ ഭൂചലനം കാരണമാണ് ചെന്നൈയിൽ ഭൂചലനമുണ്ടായതെന്ന് IMD ചെന്നൈ സ്ഥിരീകരിച്ചു. ഞങ്ങൾ ഇപ്പോഴും ഭൂചലനത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം ബംഗാൾ ഉൾക്കടലിലെ ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയ്ക്ക് സമീപമാണ്. അതിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 5.1. തൽഫലമായി ചെന്നൈ ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം നോക്കാം. കേരളത്തിൽ 26-ാം തീയതി ഇടുക്കി ജില്ലയിലും 27-ും 28-ും എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. 24 മുതൽ 28 വരെ തെക്ക് പടിഞ്ഞാറൻ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നു. മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ പ്രസ്തുത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല.